നമ്മൾ ചീനച്ചട്ടി അടുപ്പ് വെച്ചിട്ടുണ്ട്. അത് ചൂടാകുമ്പോഴും അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ആ വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നാലഞ്ച് ഏലക്ക, ചെറിയ രണ്ട് കഷ്ണം കറുവപ്പട്ട, 5 ഗ്രാമ്പു, ഒരു വഴനയില, നമുക്കൊന്ന് ചൂടാക്കാം. ഏലക്കയും ഗ്രാമ്പും ഒക്കെ ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ഒരു മീഡിയം സൈസ് സബോള കനം കുറച്ചരിഞ്ഞതോടെ ചേർത്ത് വഴറ്റാം. സബോള ഒന്ന് വഴന്ന് തുടങ്ങുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ഇഞ്ചി ചതച്ചതോടെ ചേർത്ത് കൊടുക്കാം. ഇപ്പൊ ഇഞ്ചിയുടെ പച്ചമണ്ണം എല്ലാം ഒന്ന് മാറി വരട്ടെ. ഇഞ്ചിയുടെ പച്ചമണ്ണം എല്ലാം മാറി നമ്മൾ സബോള എല്ലാം ഇട്ട് നന്നായിട്ട് ഒന്നിച്ച് വഴറ്റുകയാണ്. ഇനി ഇതിലേക്ക് നമ്മൾ വെജിറ്റബിൾസ് ചേർക്കുകയാണ്. അപ്പം 2 ക്യാരറ്റ് ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. 2 ക്യാരറ്റ്, 1 പിടി ബീൻസ്, 2 കിഴങ്ങ്, 2 പച്ചമുളക്. ഇപ്പം ഏതിക്ക് ആവശ്യമായിട്ടുള്ള മുളക് നമുക്ക് എടുക്കാം. നല്ല എരിവുള്ളതായതുകൊണ്ടാണ് ഞാൻ 2 പച്ചമുളക് എടുത്തിരിക്കുന്നത്. ഇനി ഒരു ഹൈ ഫ്ലെയിമിൽ വെച്ച് നമുക്ക് 1-5 മിനിറ്റ് ഒന്ന് വഴറ്റാം. ഇപ്പം നമ്മൾ തീ മീഡിയത്തിലേക്ക് വെച്ച് മൂടി വെച്ചിരിക്കുകയാണ് വേകാൻ വേണ്ടി. അപ്പം ഇതിൽ നമുക്ക് അരപ്പിന് ആവശ്യമായ കാര്യങ്ങൾ: 1 കപ്പ് തേങ്ങ, 1 ടീസ്പൂൺ കടലപ്പരിപ്പ്, കുറച്ച് കാഷ്യൂനട്ട്, നല്ല പേസ്റ്റ് പോലെ അരയാൻ വേണ്ട കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നമ്മൾ നന്നായിട്ട് അരച്ചുകൊണ്ട് വരികയാണ്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ വെജിറ്റബിൾസ് അവിടെ വെന്തിട്ടുണ്ട്, പാകത്തിനൊക്കെ വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് അതിലേക്ക് ഞാൻ 1 ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞത്, കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കുകയാണ്. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പാകത്തിനുള്ള ഉപ്പൂടെ ചേർത്തു, നന്നായിട്ട് മിക്സ് ചെയ്തു. അപ്പം നമ്മുടെ അരപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആ അരപ്പ് നമ്മളിതിലേക്ക് ചേർക്കുകയാണ്. അപ്പം നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പം മിക്സിയുടെ ജാറിൻ്റെ അകത്തേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ഒന്ന് കറക്കി നമ്മുടെ കറിയിലേക്ക് ആ മിക്സിയിലുള്ള ജാറിൻ്റെ അകത്തുള്ള അരപ്പൂടെ ചേർത്തു. അപ്പം നമുക്കിനിയും കറിയുടെ കുറുക്കം കൺസിസ്റ്റൻസി എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ഈ സമയത്താണ് നമ്മൾ തീരുമാനിക്കേണ്ടത്. നല്ല കുറുകിയാണെങ്കിൽ ഇത്രയും മതിയായിരിക്കും വെള്ളത്തിൻ്റെ അളവ്. അല്ല, കുറച്ചുകൂടെ ചാറ് വേണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ വെള്ളം ചേർത്ത് നീട്ടിയെടുക്കാം. അപ്പോൾ ഏതായാലും ഞാൻ കുറച്ചുകൂടെ നീട്ടിയാണ് എടുക്കുന്നത്. ഞാൻ ആ വെള്ളം കുറച്ചുകൂടെ വെള്ളമൊക്കെ ഒഴിച്ചു. ഇനി ഇതിന് നമുക്ക് കുറച്ച് ഉപ്പൂടെ ചേർത്ത് കൊടുക്കണം. കുറച്ച് ഉപ്പൂടൊക്കെ ചേർത്തു. നമ്മുടെ കറിയൊക്കെ ഒന്ന് തിളച്ച് വരുന്നുണ്ട്, ഒന്ന് പാകമായിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ വെജിറ്റബിൾ കറി, വെജിറ്റബിൾ കുറുമ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അപ്പം നമുക്കിനി ഒരു സെർവിങ് ഡിഷ് പ്ലേറ്റിലേക്കൊന്ന് മാറ്റാം. അപ്പം അങ്ങനെ നമ്മുടെ വെജിറ്റബിൾ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ചപ്പാത്തിയുടെയും അപ്പത്തിനോടെ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഡിഷാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ഓളും കൂടെ പ്രസ് ചെയ്യാമെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസ് അപ്പോൾ നോട്ടിഫിക്കേഷനായി നിങ്ങളിലെത്തും. അപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണുന്നതുവരെ ഓക്കെ, താങ്ക് യു.